യെസ് ഡോക്ടർ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കുരുമുളക് ചെടി എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അത് നമ്മൾ കൊളുബ്രീനിയത്തിലാണ് ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഒരു സംശയമാണ്, ഇതുകൊണ്ട് ഭയങ്കര വലിയ ടെക്നിക്കാണ്. അങ്ങനെയല്ല, അത് നമുക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു അച്ചച്ചിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. നമ്മുടെ വർക്കിംഗ് ചേട്ടൻ്റെ വൈഫാണ്. നമ്മൾ വർക്കിംഗ് ചേട്ടൻ്റെ വീഡിയോ ഇതിന് മുമ്പ് കുറ്റി കുരുമുളക് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 അടി ഉയരത്തിൽ കുറ്റി കുരുമുളക് വളർത്തുന്ന വർക്കിംഗ് ചേട്ടനെ നമ്മൾ കോരിത്തോട്ടല്ല പരിചയപ്പെട്ടിരുന്നു. ആ ചേച്ചി എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്, അതായത് കുളുബ്രീനിയം അഥവാ ബ്രസീലിയൻ തിപ്പിലിയിൽ എങ്ങനെയാണ് നമ്മൾക്ക് കുരുമുളക് ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കുന്നത് എന്ന്. ഇത്ര വളരെ സിമ്പിളാണ്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്നാണ്. നമ്മുടെ ഈ തിപ്പിലി അഥവാ വേറെന്തായിരുന്നു ചേച്ചി പേര് പറഞ്ഞത്? കുളുബ്രീനിയം, അതായത് പെപ്പർ കുളുബ്രീനിയം. അതായത് ഈ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് രണ്ടും ഒരേ കാറ്റഗറിയിൽപ്പെട്ട ചെടികളാണ്, ഈ കുളുബ്രീനിയും കുരുമുളകും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അത് വളരെ മനോഹരമായിട്ട് പിടിക്കുന്നു, അതിന് കായ്ഫലം കൂടുന്നു, 360 ദിവസം കായ് കിട്ടുന്നു. ചേച്ചിയാണ് ഇവിടുത്തെ ഗ്രാഫ്റ്റിംഗ് എക്സ്പേർട്ട്, അതുകൊണ്ട് നമ്മൾ ഒരെണ്ണം ഗ്രാഫ്റ്റ് ചെയ്ത് കാണിക്കുവാണ്. സാഹചര്യം സമയത്ത് അപ്പൊ ഗ്രാഫ്റ്റ് ചെയ്യാൻ ആരെയും കിട്ടാത്ത സമയത്ത് അപ്പൊ നമ്മൾ പരിശ്രമിച്ച് നോക്കാന്ന് പറഞ്ഞ തുടങ്ങിയതാ. ഒരു 4 വർഷമായി ഇങ്ങനെ. നമ്മുടെ കുട്ടികളാണ് ചേച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്ലോറീനിയം എത്തിച്ചു കൊടുക്കുന്നത്. ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യമേ നമ്മൾ ഇതാ ഒരു ഇത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുളുബ്രീനിയം അത് അതിന്റെ മൂപ്പനുസരിച്ച്, അപ്പൊ മൂത്ത് പോയത്തേലോട്ട് പിടിക്കാൻ പാടുണ്ട്. അതുപോലെ തന്നെ എളുപ്പമായാലും മൂത്തുപോയാലും പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് ഉരുക്കിയെടുക്കുന്നു. ഇവിടെ നല്ല വഴക്കമുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇവിടെ അതായത് അത് നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഇത് വഴക്കമുണ്ടോ, അതായത് ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വഴക്കി കഴിയുമ്പോൾ പോയത് എളുപ്പമാണ്. ഇത് ഇവിടെയും ചെയ്യാം, ഇത് വലിയ മൂപ്പായ ചെടികളല്ല, അതുകൊണ്ട് ഇവിടെയും ചെയ്യാം. പക്ഷെ നമുക്ക് പുഷ്പത്രമായോണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് ചെയ്യാം. അവിടെ നേരെ അത് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളിത് ഈ ചെടി ഇവിടെ ഒരുക്കി വൃത്തിയായിട്ട് വെച്ചു, അതിന്റെ എല്ലാ ഇലകളും കളഞ്ഞു. അതിനുശേഷം നമ്മള് ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഏത് വെറൈറ്റി ആണോ കൊടി, അതിന്റെ ഒരു ഇങ്ങനത്തെ ഒരു കമ്പ് നമ്മൾ എടുക്കുന്നു. ഇനി അത് അതും ഒരുക്കുന്നു. അതിന്റെ മൂത്ത ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയുന്നു. ഈ ഇല അതിന്റെ ഒരു കുറച്ച് ഭാഗം അവിടെ നിർത്തിയതിന് ശേഷമാണ് കട്ട് ചെയ്ത് കളയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പല സൈസ് ചെയ്ത് നോക്കി. അപ്പൊ നമുക്ക് ഇങ്ങനെ നിൽക്കുന്നതിന് ഇച്ചിലൂടെ ഗ്രാഫ്റ്റ് പിടുത്തം കൂടുതലുള്ള പോലെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം. നമുക്ക് ഓരോന്ന് ഓരോരുത്തർ അങ്ങനെ അവർക്ക് എക്സ്പീരിയൻസ് ആണല്ലോ. അതെ, ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. നമ്മൾ പറയാൻ നിൽക്കുന്ന മുളകും പറിച്ച് കളയും, തിരി കളയും. ഇതും കളയും, ഇത് കളയാതെ ചെയ്താലും ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതേ പിന്നെയും വന്നോളൂ, തിരി വരും. അപ്പൊ ഇത്രയാണ് നമ്മളിപ്പം കളയുന്നത്. ഓക്കെ, ഇത് വേണം നിർത്താം. ഇവിടെ കളഞ്ഞാൽ ഒരു കൂമ്പല ഉണ്ടല്ലോ, ഇവിടെ കളയാം. അപ്പൊ നമ്മളതിന്റെ ഈ ഇലകളെല്ലാം ഇതേപോലെ കളഞ്ഞ് ഒരു കൂമ്പല നിർത്തി, ബാക്കിയില്ലാത്തതിന്റെ ഒരു 80% വെച്ച് മുറിച്ച് കളയുന്നു. അതിനുശേഷം നമ്മളത് ഇനി ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഒരു ഷാർപ്പായിട്ട് നൈഫ് ഉപയോഗിച്ച് നടുവേ കീറുന്നു. ഒരു 2 ഇഞ്ച് നീളത്തിൽ അത് ഇവിടെ കീറി. അതിനുശേഷം ഇത് ആപ്പ് പോലെ കീറി, ഇത് നമ്മൾ രണ്ട് സൈഡും അങ്ങനെ ചെത്തുമല്ലേ? ഒരു സൈഡ് ഇങ്ങനെ ചെത്തി വന്നിട്ട് ഈ താഴെ വരുമ്പോ ഒരു ശകലം കനം കുറച്ച് പോലെ കേറ്റം. അതെ, രണ്ട് സൈഡും ഒരേ ഭാഗത്ത് വെച്ച് വേണം ചെത്തി എടുക്കാൻ. ഓക്കെ, വളരെ ഈ സൈഡും ഈ സൈഡും ഒരുപോലെ ഒരുപോലെ ഇവിടും. അപ്പൊ അതിനകത്ത് നമ്മൾ ഇറക്കി വെക്കുക. ഇറക്കി വെക്കുമ്പം ഇറക്കി വെക്കുന്നു, അത് ചേർത്ത് വെക്കുന്നു. ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ചെത്തുപാട് നമ്മളെ ചെത്തെടുത്ത ഭാഗം കംപ്ലീറ്റ് ഇറങ്ങിപ്പോകും. മനസ്സിലായി, അതായത് കംപ്ലീറ്റ് അത് അതിലേക്ക് ഇറങ്ങി പോകുന്നു. നമ്മൾ അവിടെ നിന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുന്നു. കാണാവോ? കാണാം. ഇങ്ങനെ ചേർന്നിരിക്കണം.
ഫൈനലി അത് ഇങ്ങനെ ഇരിക്കണം, ചേർന്നിരിക്കുക, ചേർന്നിരിക്കണം. ഇവിടെ ചേത്തുപാടും ഇറങ്ങിയിരിക്കുന്നു, ചേത്തുപാട് ഇറങ്ങിയിരിക്കുന്നു, ബാക്കി തല കയറി നിൽക്കുന്നു. ഇനി നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് റിബൺ ഉപയോഗിച്ചത് ടൈറ്റ് ചെയ്ത് കെട്ടുന്നു അല്ലേ. ഇനി നമ്മൾ എത്ര ദിവസത്തിന് ശേഷമാണ് ഇനി കെട്ടഴിക്കാൻ പറ്റുന്നത്? നമുക്കൊരു 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേണേൽ അഴിച്ചെടുക്കാം. ഓക്കെ, നമ്മളൊരു 3 മാസം കഴിയുമ്പോഴാണ് സാധാരണ ഇത് ഇപ്പം ചെയ്യുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് അഴിച്ചു വെക്കേണ്ട കാര്യമില്ല, ഗുണമൊന്നുമുള്ള കാര്യമല്ല, ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത് വെള്ളം ഇറങ്ങാനും. അതെ, അതുകൊണ്ട് ഇത് നമുക്ക് ഏതെങ്കിലും കാലാവസ്ഥ അങ്ങനെ എന്തെങ്കിലും നോക്കേണ്ടതുണ്ടോ? കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ചില സീസണിൽ ഇതിന് പൊഴിച്ചിൽ കൂടുതലുണ്ട്, ആവിയുള്ള സമയങ്ങളിലാണെന്ന് തോന്നുന്നു കൂടുതൽ. കണ്ടത് കയറ്റി ചുറ്റിയേക്കുന്നേ. ഓക്കെ, അതേപോലെ ഇത് കയറ്റി ഇങ്ങനെ കാരണം വെള്ളം ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് അത് അങ്ങനെ നമ്മൾ മൂടിലേക്കും കൂടെ കയറ്റി ഒന്ന് ചുറ്റുക, ബൈൻഡ് ചെയ്ത് ചുറ്റുക. പിന്നെ ഒന്ന് വലിക്കുമ്പോഴത്തേനും ഒരു വള്ളിയുടെ നല്ല ബലം കിട്ടും. ഓക്കെ, പിന്നെ അതിനങ്ങ് ചുറ്റുക, വള്ളി കംപ്ലീറ്റ് ചുറ്റി കൊടുക്കുക. നമ്മളിവിടെ 3 മാസങ്ങൾക്ക് ശേഷമാണ് ഇത് അഴിച്ചു വിടുന്നത്. അതിനുശേഷം പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നവരോട് ഞങ്ങൾ പറയും, ഈ ഗ്രാഫ്റ്റ് കെട്ടഴിക്കുന്ന മുന്നിലാണെങ്കിൽ നിങ്ങൾ എന്നിട്ട് നടാൻ സമയമാകുമ്പോഴത്തേക്ക് അഴിച്ചു വെച്ചാൽ മതി. ഇനി നട്ട് കഴിഞ്ഞിട്ടാണാലും ഒരു കണ്ടവനം മുറുകി പോകാൻ നിൽക്കരുത്. 3 മാസം കഴിയുമ്പോഴത്തേക്കും കെട്ട് മുറുകാനുള്ള സാധ്യത കൂടുതലാണ്. സംഭവം സിമ്പിൾ ആണ്, പക്ഷെ ഇത് ചെയ്തെടുക്കാൻ ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ. ഇവിടെ ശരിക്കും ഇവരെല്ലാം ഒരു ഫാമിലി ഫാമിംഗുകാരാണ്. ഓക്കെ ചേച്ചി, താങ്ക് യു. അവിടെ നമ്മൾ നോക്കിയത് എന്താ, ഈ കുരുമുളക് ചെടി എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണ്, അത്ര സിമ്പിളായിരുന്നോ, അടിപൊളി. എന്തായാലും അവരുടെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് അവരെ നേരിട്ട് വിളിക്കാം, സംസാരിക്കാം, കൂടുതൽ നിങ്ങളുടെ സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാം. അഥവാ കൊളബ്രീനിയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്നും വാങ്ങാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.